ചോദ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ആ ചോദ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം എഴുതണം. കീവേഡ്സ് നമ്മൾ എഴുതുന്ന ഉത്തരങ്ങളിൽ ഉണ്ടാവണം. ഈ പല ആളുകളും പരാതി പറഞ്ഞു കേട്ടു, ഞാൻ മെയിൻസിന് ഇത്ര മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ പ്രധാന കാര്യം, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഓട്ടം തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ദ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് തുള്ളൽ? അതെങ്ങനെയാണ് മലയാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഈ ചോദ്യത്തിന് ഇപ്പോൾ നമ്മളൊരു യൂണിവേഴ്സിറ്റി എക്സാം സ്റ്റൈൽ ആൻസർ എഴുതുകയാണെങ്കിൽ, നമ്മൾ ആദ്യം എഴുതുന്ന സെൻറ്റൻസ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ എന്ന് തുടങ്ങും. പക്ഷെ ആ ഈ ചോദ്യം അത് ആ അത്തരം ഒരു ആൻസറിനല്ല ആവശ്യപ്പെടുന്നത്, അതിൻ്റെ ഒരു സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ മാത്രമല്ല, സ്പേസ് ഒരു 4 വരി സ്പേസേ ഉള്ളൂ. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 5 കീവേഡ് നമ്മൾ അവിടെ എഴുതണം. 5 പോയിന്റ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടൂ. അപ്പൊ അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. സോഷ്യൽ സിഗ്നിഫിക്കൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാം മലയാളിയുടെ ജീവിതത്തിന്റെ പരിച്ഛേദമാകുന്നത് എങ്ങനെയാണ്, അതുവരെ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ക്ഷേത്രകലകളെ ആദ്യമായി ജനകീയമാക്കുന്നത് തുള്ളൽ പ്രസ്ഥാനമാണ്. പിന്നെ ഞാൻ എഴുതിയ ഒരു പോയിന്റ് അതാണ്. അതുപോലെ ഇതിന് 3 ടൈപ്പ് ഓഫ് തുള്ളലുണ്ടായിരുന്നു. അതുവരെ ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ക്ഷേത്രകല, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്ന തുള്ളലൊക്കെ മറ്റ് ലോവർ കാസ്റ്റിലുള്ള ആളുകൾ കൂടി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഭാഷ, ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷ, അതുവരെ സംസ്കൃതമാണ് കഥകളിക്കൊക്കെ, പക്ഷേ സാധാരണക്കാരന് മനസ്സിലാവുന്ന മലയാളം ഭാഷയാണ് തുള്ളൽ ഉപയോഗിച്ചത്. അപ്പം ഈ രീതിയിൽ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിച്ചു? ഇതിന് മുമ്പ് ഒരുപാട് ടെസ്റ്റ് സീരീസുകൾ എഴുതി ഇതുപോലുള്ള സമാനമായിട്ടുള്ള ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മെൻറ്റേഴ്സ് നമ്മൾ പറഞ്ഞു തരും, നിങ്ങൾ എഴുതുന്നതിലെ പ്രശ്നം എന്താണ്, നിങ്ങൾ ഈ ചോദ്യം വായിച്ച് മനസ്സിലാക്കിയതിലെ പ്രശ്നം എന്താണ്. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്ന സ്പേസ് ജുഡീഷ്യസ് ആയി ഉപയോഗിക്കുക. കെഎസ് മെയിൻസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ സ്പേസ് ഡിസ്ട്രിബ്യൂഷനും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരാൻ പോകുന്നതെന്ന്. അപ്പോൾ എക്സാമിന് വന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ്. 3 മാർക്കിന് എല്ലാത്തിനും ഏകദേശം ഈക്വൽ ഡിവിഷനിങ് ഓഫ് സ്പേസ് ആയിരുന്നു. ഒരു 3 to 4 പോയിന്റ്സ് എഴുതിയാൽ മതി. നമ്മൾ ആവശ്യത്തിലധികം വർണ്ണനകളൊന്നും കൊടുത്ത് ആൻസേഴ്സ് എഴുതേണ്ട ആവശ്യമില്ല. കീവേഡ്സ് പരമാവധി കൊടുക്കുക. 3 to 4 പോയിന്റ്സ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് പക്ഷേ ഒരു വ്യത്യസ്തമായ പാറ്റേൺ ആയിരുന്നു. ചില ചോദ്യങ്ങൾക്ക് 4 വരി 5 വരി, ചില ചോദ്യങ്ങൾക്ക് 1/2 പേജ്, 1 പേജ്, 2 പേജ്, 2.5 പേജ്, 3 പേജ് വരെ പോയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ മാർക്ക് 5 മാർക്കേ ഉള്ളൂ. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആയിരുന്നു, ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ആൻസേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്തപ്പോൾ പല മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതി പ്രാക്ടീസ് ചെയ്തിരുന്നു. 2 മാർക്കിന് 5 മാർക്ക്, 10, 15, എലിവൻ്റെ ടെസ്റ്റിൽ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോങ് ആൻസേഴ്സും എഴുതി പ്രാക്ടീസ് ചെയ്തിരുന്നത് കൊണ്ട് സ്പേസ് കൂടിയ ക്വസ്റ്റ്യൻസിന് ഞാൻ എഴുതിയത് കുറേയും കൂടി ഇലാബറേറ്റ് ആയിട്ട് സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്ത് ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റിയെടുത്ത്, എസ്പെഷ്യലി ജോഗ്രഫിയിലൊക്കെ എത്ര സ്പേസ് കുറവായാലും കൂടുതലായാലും അതിലൊരു ഡയഗ്രാം മസ്റ്റായിട്ട് വരയ്ക്കും. ചെറിയ ഗ്രാഫുകൾ, ചാർട്ടുകൾ, സർവേ റിപ്പോർട്ടുകൾ, ഇങ്ങനെയൊക്കെ ആൻസേഴ്സിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ വെറുതെ ബ്ലാങ്കായ ഒരു എന്തെങ്കിലും ഒരു ഉത്തരം എഴുതുക എന്നുള്ളതല്ല, നമ്മൾ രണ്ട് പേരുടെ ആൻസേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇന്ത്യൻ എക്കോണമിയായി ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, നമ്മൾ അത് എഴുതി തുടങ്ങുന്നത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അവിടെ വരികയാണ്. അപ്പോൾ ഈ നമ്മുടെ ആൻസർ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ എഴുതി പരിശീലിക്കുക, അത് പഠിക്കുന്നതിനൊപ്പം തന്നെ പരിശീലിക്കുക. ഫുൾ പഠിച്ചു കഴിഞ്ഞ് ആൻസേഴ്സ് എഴുതാനിരിക്കാം, അത് ആ തീരുമാനം മണ്ടത്തരമാണ്. അങ്ങനെ മുഴുവൻ പഠിച്ചിട്ട് ഒരാൾക്ക് ഈ പരീക്ഷ എഴുതാൻ പറ്റില്ല. പഠിക്കുന്നതിനൊപ്പം തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അതിന് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ സോഴ്സുകളിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് എഴുതി എഴുതി പരിശീലിക്കുക. അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾക്കാണ് നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സഹായം ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അതുപോലെ ടൈം മാനേജ്മെൻറ്റ്, ഈ സ്പേസ് മാനേജ്മെൻറ്റിനൊപ്പം തന്നെ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് ഇത് എഴുതി തീർക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. പ്രിലിംസിൻ്റെ കാര്യത്തിലും നമുക്ക് ആക്യുറസി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു PSCയുടെ കഴിഞ്ഞകാല പരീക്ഷകൾ പോലെയല്ല കെഎസിൻ്റെ പാറ്റേൺ. സിവിൽ സർവീസിൻ്റെ മാതൃകയിലുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ സിവിൽ സർവീസിന് 2 മണിക്കൂർ തരുമ്പോൾ കെഎസിന് 1.5 മണിക്കൂറാണ് 100 ക്വസ്റ്റ്യന് തരുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ആക്യുറേറ്റായ കൃത്യമായ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തണം, ഒരു കട്ട് ഓഫിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നിരന്തരമായിട്ട് ടെസ്റ്റുകൾ എഴുതി നമ്മുടെ ആക്യുറസി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. പഠനത്തോടൊപ്പം അതും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക.
ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മാഡം ആൻസർ ചെയ്തത് മലയാളത്തിലായിരുന്നു ഇംഗ്ലീഷിലായിരുന്നു? കേരള എസ്പെഷ്യലി കേരള. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്, മലയാളത്തിൽ എഴുതിയ ആളുകളും ഉണ്ട്. ഇപ്പോൾ ലിസ്റ്റിൽ എത്ര പേര് അങ്ങനെ വന്നിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്. എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമെങ്കിൽ നന്നാവുമെന്ന് തോന്നുന്നു, കാരണം നമുക്ക് ചില ക്വസ്റ്റ്യൻസിനൊക്കെ സ്പേസ് വളരെ കുറവാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് അങ്ങനെ ആ അത്തരം ചോദ്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിലൊരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. വളരെ ചെറിയ സ്പേസിൽ നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ഇട്ട് പെട്ടെന്ന് പോയിന്റ്സ് എഴുതാൻ പറ്റും. എന്നാലും മലയാളം എഴുതുന്നത് കൊണ്ടും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർ സിവിൽ സർവീസ് അടക്കം ക്വാളിഫൈ ചെയ്ത് വരുന്നുണ്ട്. അത് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതി. അതിനെ നമുക്ക് പ്രോപ്പറായി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെൻറ്ററിനെ കിട്ടിയാൽ നമുക്ക് മലയാളത്തിലും നന്നായി പരീക്ഷ എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഹലോ അനുപമ മാം, റിവിഷനൊക്കെ എങ്ങനെയായിരുന്നു? റിവിഷൻ്റെ ഒരു നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ വീക്ക്ലി ബേസ് ആയിരുന്നു, മന്ത്ലി ബേസ് എങ്ങനെയായിരുന്നു? ഞാൻ ഇപ്പോൾ പഠിച്ചൊരു സ്ട്രാറ്റജി പറഞ്ഞല്ലോ, ഒരാഴ്ച മെയിൻസിൻ്റെ കാര്യം പഠിക്കുമ്പോൾ ഒരാഴ്ച പഠിക്കുന്ന ആ വീക്കെൻഡിൽ തന്നെ പരീക്ഷ എഴുതും. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എനിക്ക് അതിൻ്റെ റിവ്യൂ കിട്ടുമായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരാഴ്ച പഠിച്ച പ്രോസസ്സ് എഴുതി നോക്കി അതിൽ നമ്മൾ പഠിച്ചതിൽ തെറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, എന്തൊക്കെയാണ് ഇനി കൂടുതൽ ആഡ് ചെയ്യേണ്ടത്, ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ചെയ്തു വന്നു. ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്നു. അതിനുശേഷം എക്സാമിന് മുമ്പ് ഒരു 2 മന്ത്സ് റിവിഷനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അതുവരെ പഠിച്ച കാര്യങ്ങൾ ഫുൾ സിസ്റ്റമാറ്റിക്കായിട്ട് റിവൈസ് ചെയ്ത് പഠിച്ചതിലെ പോരായ്മകൾ, കൂടുതൽ എന്തൊക്കെ പഠിക്കാൻ വിട്ടുപോയത്, എന്തൊക്കെയാണ് നമ്മുടെ ആൻസേഴ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്, ഈ രീതിയിൽ. പക്ഷേ ഇത് ഒരു മൾട്ടി ടാസ്കിങ്ങിന് ഇടയിൽ ചെയ്ത ഒരു കാര്യമാണ്. ഫുൾ ടൈം പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്കായ ഒരു റിവിഷൻ പ്ലാനിങ് അത്യാവശ്യമാണ്. ഓരോ മന്തിലും ആ മാസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യേണ്ടത് എസൻഷ്യലാണ്. റിവിഷൻ ഇതിൻ്റെ ഒരു കീ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പുതിയത് പുതിയത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ കൃത്യതയോടുകൂടി നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യണം. ഒരു മാസം പഠിച്ച കാര്യങ്ങൾ, ആ മാസത്തെ കറണ്ട് അഫയേഴ്സ്, അതെല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. മാഡം, ഈ മെയിൻസ് എക്സാമിന് വേണ്ടി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റ് സീരീസിനായിരുന്നു ചേർന്നത്? ഞാൻ എൻലിവന്റെ ടെസ്റ്റ് സീരീസ് ആണ് ചെയ്തത്. കാരണം ഞാൻ എൻ്റെ തീസിസ് സബ്മിഷൻ കഴിഞ്ഞ് പിന്നെ എക്സാം പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് 1.5 മാസം കിട്ടിയുള്ളൂ. റിസൾട്ട് വന്ന് ഒരു 2.5 മാസം കഴിഞ്ഞാണ് മെയിൻസ് എക്സാം. പക്ഷെ എനിക്ക് 1 മാസത്തോളം പഠിക്കാൻ പറ്റിയില്ല എൻ്റെ PhD തീസിസ് സബ്മിഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ സമയം കഴിഞ്ഞിട്ട് പിന്നെ അവൈലബിൾ ആയിരുന്ന ടെസ്റ്റ് സീരീസ് എൻലിവന്റെ മാത്രമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. പക്ഷേ വളരെ നിലവാരം പുലർത്തിയ ഒരു ടെസ്റ്റ് സീരീസ് ആയിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, അവരുടെ ആൻസർ കീസും വളരെ നന്നായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എൻലിവന്റെ ഒരു സ്പെഷ്യൽ സെഷൻ ഉണ്ടായിരുന്നു, കേരള റിലേറ്റഡ് ടോപ്പിക്സ് അവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, നമ്മൾ പഠനത്തിൽ വിട്ടുപോയ കുറേ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആ സെഷൻസ് ഹെൽപ്പ് ചെയ്തു. കേസ് പഠിക്കുമ്പോൾ അങ്ങനെ കേരള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂന്നൽ കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. 3 സ്റ്റേജിലും നമ്മുടെ ഇന്റർവ്യൂ, മെയിൻസിലും പ്രിലിംസിലും കേരള റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്ന് നല്ല വെയിറ്റേജിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻലിവന്റെ ടെസ്റ്റ് സീരീസിന്റെ ഒരു പ്രത്യേകത, സിവിൽ സർവീസിന്റെ ഒരു പാറ്റേൺ ആണ് അവർ കൂടുതൽ ഫോളോ ചെയ്തത്. ഒരു ലെങ്തി ആൻസേഴ്സും പിന്നെ ഷോർട്ട് ആൻസേഴ്സും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഷോർട്ട് ആൻസേഴ്സ് കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി വേറൊരു കേസ് മെൻറ്ററിൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് ചെയ്തിരുന്നു. പക്ഷേ അത് ഞാൻ ഫുൾ അറ്റൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അവർ തന്ന ആൻസേഴ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കുകയും ഷോർട്ട് ആൻസേഴ്സ് സ്വന്തമായിട്ട് എഴുതി ഇവാലുവേറ്റ് ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത്. വേറെ ചോദ്യങ്ങൾ കഴിവതും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. കാര്യം ഒരു അക്കാഡമിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. കാര്യം അത് അവരുടെ ഭാവിയിൽ അവരുടെ എന്താ അപ്പോയിന്റ്മെന്റ് അത് ബാധിക്കും. കഴിവതും നമ്മൾ എന്ത് ചെയ്യരുത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പഠിത്തം എന്നുള്ളൊരു ലെവലിലേക്കുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടതും എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അല്ലേ മാഡം? അതെ അതെ, നിങ്ങൾക്ക് ഡൂസ് ആൻഡ് ഡോൺസ് അതായിരിക്കും കുറച്ചുകൂടെ നല്ലതാ എന്ന് തോന്നുന്നു.
അതെ, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇതിനകത്ത് മാഡം ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട റൈറ്റിംഗ് പ്രാക്ടീസുകൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ആരും റൈറ്റിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ നോട്ട് സ്വന്തമായി ഉണ്ടാക്കാത്ത ഒരവസ്ഥ, അത് മാറ്റുക എന്നുള്ളതാണ് കേസ് ജയിക്കുക എന്നുള്ളതാണ് മാഡം സമപ്പ് ചെയ്ത് വരുന്നത്. അതെ. വേറെ ഡൗട്ട്, വേറെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും ചോദിച്ചാൽ, നമുക്ക് സമയം വളരെ കുറവാണ്, മാഡത്തിൻ്റെ അടുത്ത് ഒരു മണിക്കൂറാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്, 9 മണിയാണ്, മകനുണ്ട്, അപ്പോൾ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചോട്ടെ മാഡം? മലയാളം, ഇംഗ്ലീഷ്, റീസണിങ്, ഈ ടോപ്പിക്കുകൾ ശരിക്കും പറഞ്ഞാൽ പ്രിലിംസിന്റെ നിർണായകമായ ടോപ്പിക്കുകളാണെന്ന് തോന്നുന്നു. ഇതിന്റെ പ്രിപ്പറേഷനായിട്ട് പ്രത്യേക ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്തിരുന്നോ, അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജിയാണ് മാഡം ഫോളോ? ഈ പ്രിലിംസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു, ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വിട്ടുപോയ കാര്യമാണ്, നമ്മളൊരു കട്ട് ഓഫ് എയിം ചെയ്യുക. ഞാൻ എയിം ചെയ്ത കട്ട് ഓഫ് ഒരു 90+ ആണ്. അപ്പോൾ അവിടെ നമുക്ക് പേപ്പർ 1-ലും 2-ലും കൂടി 200 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 200 ക്വസ്റ്റ്യൻ ഞാൻ ശരിയാക്കാമെന്ന നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നില്ല. 90+ ആൻസേഴ്സ് സ്കോർ ചെയ്യുക എന്നുള്ള, മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പേപ്പർ 1 ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ, മാത്യുവിൻ്റെ ആൻസറിലേക്ക് വരെ അതിനുമുമ്പ് ഇതൊന്ന് പറഞ്ഞിട്ട്, പേപ്പർ 1 എഴുതി തുടങ്ങിയപ്പോൾ കുറച്ച് ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും കൂടി വരുന്നുണ്ട്. 1.5 മണിക്കൂറേ സമയമുള്ളൂ, നല്ല അനലിറ്റിക്കൽ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം, പരമാവധി നെഗറ്റീവ് മാർക്സ് ഒഴിവാക്കി അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രം, ഒരു 90% എങ്കിലും ഷുവറുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയാൽ മതി എന്നൊരു ഡിസിഷൻ എടുത്തു. അത് ശരിക്കും ഒരു നിർണായകമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി. അത് എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാനൊരു 60 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തോളൂ. അത് അതിൻ്റെ ഒരു കാര്യം, ഞാൻ കൂടുതൽ എനിക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നെഗറ്റീവ് മാർക്ക് വരുത്തുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് ഞാൻ മുൻപ് ടെസ്റ്റ് സീരീസ് എടുത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. നിങ്ങൾ സ്വന്തമായി ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. ചില ആളുകൾക്ക് ഈ 50-50 ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ശരിയാക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ നെഗറ്റീവ്സ് കൂടുതലായി വരുത്തുന്ന ആളുകൾ നെഗറ്റീവ്സ് ഒഴിവാക്കുന്നതിൽ ജാഗ്രത കാണിക്കണം. എന്നിട്ട് 60 മാർക്കിനുള്ള ചോദ്യം ഞാൻ എഴുതി എന്നുള്ളത് കൊണ്ട് പേപ്പർ 2-ല് എഴുതാൻ കയറുമ്പോൾ ഡിസൈഡ് ചെയ്തിരുന്നു ഞാനൊരു 80+ ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്യും. കാരണം എന്നാൽ മാത്രമേ ഈ നെഗറ്റീവ് മാർക്സ് എല്ലാം കഴിഞ്ഞ് ഒരു 90+ എനിക്ക് എത്താൻ പറ്റൂ. അങ്ങനെ ഒരു 80-85 ക്വസ്റ്റ്യൻ പേപ്പർ 2-ല് ഞാൻ ചെയ്തു. അപ്പോൾ 2-ലെയും നെഗറ്റീവ്സ് എല്ലാം കഴിഞ്ഞ് എനിക്കൊരു 90+ മാർക്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ ഇതിലൊരു നമുക്ക് പേപ്പർ 1-ലും 2-ലും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ള ഏരിയ ആണ്. ഇപ്പോൾ മാത്യു പറഞ്ഞ പോലെ ഇംഗ്ലീഷ്, മലയാളം ഒക്കെ സ്പെസിഫിക് ആയിട്ട് വരുന്ന ഏരിയ, 50 മാർക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അവിടെ ഞാൻ സ്പെസിഫിക്കായ ടെക്സ്റ്റ് ബുക്സ് അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. ഇംഗ്ലീഷും മലയാളവും മാതൃഭൂമിയുടെ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു മാഗസിൻ ഈ KAS മുമ്പ് ഒരു 2-3 സ്പെഷ്യൽ എഡിഷൻസ് ഇറക്കിയിരുന്നു. അപ്പോൾ അവർ അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു, അതുപോലെ 1-2 മോഡൽ ടെസ്റ്റുകൾ ഇട്ടിരുന്നു. അത് കംപ്ലീറ്റ് ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ മനോരമ ഹൊറൈസണിൻ്റെ മോക്ക് ടെസ്റ്റുകൾ അവരൊരു 4-5 എണ്ണം നടത്തിയിരുന്നു. ആ കാരണം ആ സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ടെസ്റ്റ് സീരീസുകളും നടത്തുന്നുണ്ടായില്ല. അപ്പോൾ ഇത് ഈ 1-2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ടെസ്റ്റ് സീരീസുകളൊക്കെ അറ്റൻഡ് ചെയ്തു. ഇംഗ്ലീഷിനും മലയാളത്തിനും ഈ പറഞ്ഞ പോലെ, ഇംഗ്ലീഷ് എനിക്ക് പ്രത്യേകം പ്രിപ്പറേഷൻ ഒരു ആവശ്യമില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടാണ്. അത് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ ഇംഗ്ലീഷിനും മലയാളത്തിനും ഒരു റാങ്ക് ഫയല് ഡിപ്പെൻഡ് ചെയ്യുന്നതിലും തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ ഭരണഭാഷ മലയാളം എന്നൊരു സ്പെസിഫിക് സെക്ഷൻ ഉണ്ട്, 10 മാർക്കിനോ മറ്റോ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കേരള ഭാഷാ സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വി ശിവകുമാർ എന്ന് പറയുന്നൊരു സാറിൻ്റെ ഒരു പുസ്തകമാണ് ഞാൻ ഉപയോഗിച്ചത്. ആ പുസ്തകത്തിൽ ഏകദേശം നന്നായിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാതൃഭൂമി, ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സിൽ വന്ന കാര്യങ്ങൾ, അവിടെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ ഇംഗ്ലീഷ് ആൻഡ് മലയാളം നമുക്ക് സ്കോർ ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് സ്ട്രോങ് ഏരിയ ആയിട്ടുള്ള ആളുകൾ അവിടെയും മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മാം, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയായിരുന്നു മാമിന്?
ഇന്റർവ്യൂവിനെ കുറിച്ച് ഇപ്പൊ ഫസ്റ്റ് ടൈം നടക്കുന്ന ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരുന്നു. പി എസ് സി നടത്തുന്ന ഇന്റർവ്യൂ ആകുമ്പോൾ അത്ര സീരിയസ്നെസ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഹോബി ആംബിഷൻ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നൊക്കെ പല ആളുകളും അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷെ ഈ രണ്ട് ഘട്ടവും കടന്നു വന്ന ആസ്പിരൻസ് എന്ന നിലയ്ക്ക് ഞാൻ അടക്കമുള്ള ആളുകൾ, ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരുമിച്ചാണ് പഠിച്ചത് ഇന്റർവ്യൂവിന്. ടെലിഗ്രാം ഗ്രൂപ്പിൽ ചാനലിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആണ് പഠിക്കാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ നടത്തി. അപ്പം ഞങ്ങൾ ഒരു യു പി എസ് സി ഇൻ്റർവ്യൂവിൻ്റെ അതേ സീരിയസ്നെസ്സോട് കൂടിയാണ് ഇൻ്റർവ്യൂവിനെ കണ്ടതും പഠിച്ചതും. ഇപ്പം ഇൻ്റർവ്യൂവിന് 6 പേരുണ്ടായിരുന്നു പാനൽ മെമ്പേഴ്സ്. സ്ട്രീം 1 ചെയർ ചെയ്തത് പി എസ് സിയുടെ ചെയർമാനായ സക്കീർ സാറാണ്. പിന്നെ 2 പി എസ് സി മെമ്പേഴ്സ് ഉണ്ട്. എല്ലാ പാനലിലും ഒരു ഐ എ എസ് ഓഫീസർ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ പാനലിലുണ്ടായിരുന്ന ടിക്കാറാം മീണ സാറാണ്. പിന്നെ ഒരു അക്കാഡമിക് എക്സ്പേർട്ടും പിന്നെ ഒരു സൈക്കോളജിസ്റ്റും ഉണ്ടായിരുന്നു. 6 പേരും ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മൾ പൊതുവിൽ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും അവർ ചെയ്തൊരു കാര്യം. അപ്പോൾ അതിനായി നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഇത്ര വർഷങ്ങൾ എന്തൊക്കെ ചെയ്തു, നമ്മുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ സോഷ്യലി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊരു ബയോഡേറ്റ ഫിൽ ചെയ്ത് കൊടുക്കാനുണ്ട്. പി എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് ബയോഡേറ്റ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, സോഷ്യൽ സാമൂഹ്യ രംഗങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ വോളണ്ടിയറിങ്, ഇങ്ങനെ ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. അതിനെല്ലാം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ്, നമ്മൾ എന്തൊക്കെ ബയോഡേറ്റ എഴുതിയിട്ടുണ്ടോ അതിനൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നു. പിന്നെ എൻ്റെ കാര്യത്തിൽ ഞാനൊരു സയൻസ് റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എൻ്റെ റിസർച്ചിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് ചോദിച്ചു. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, അതുകൊണ്ട് സമൂഹത്തിന് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടാകുന്നത്, അത്തരം കാര്യങ്ങൾ. പിന്നെ ജനറലായി വന്നത് ടിക്കാറാം മീണ സാറാണ് ഫാക്ച്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. എന്നോട് കുറേ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഒരുപാട് ആളുകളോട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദ്യങ്ങൾ വന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ പഠിക്കുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ 3 ഘട്ടത്തിലും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. പിന്നെ ജനറലായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. നമുക്ക് ഒരു വിഷയത്തിൽ നിലപാടുള്ള വ്യക്തിയാണോ എന്ന് ചെക്ക് ചെയ്യലാണ് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ നിരന്തരമായ പത്രവായനയിൽ ഈ ഒരു കാര്യം കൂടി മുന്നിൽ കാണുക, ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മുടേതായ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് രാജ്യത്ത് സെക്കുലറിസം അണ്ടർ ത്രെട്ടിലാണെന്ന് തോന്നുന്നുണ്ടോ, കമ്മ്യൂണലിസം എന്ന ഇഷ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്. പിന്നെ അതുപോലെ വേറെ ചോദിച്ചത് ശ്രീനാരായണ ഗുരു ഏതൊക്കെ രൂപത്തിലാണ് കേരളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്, മരുമക്കത്തായ സിസ്റ്റം കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നല്ലോ, അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് ഇപ്പോൾ നിലവിലുണ്ടോ, അതിൻ്റെ ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ഈ സൈക്കോളജിസ്റ്റ് ഇപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ അതിനകത്തൊരു ജെൻഡർ സ്റ്റീരിയോടൈപ്പിംഗ് എന്നൊരു വേർഡ് എഴുതിയിരുന്നു. ആ വേർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. മറ്റ് ഫ്രണ്ട്സിനോടൊക്കെ എന്താ ഒരു ഒരാളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യുന്നത്, ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇന്റർവ്യൂ ഇംഗ്ലീഷിലും മലയാളത്തിലും അറ്റൻഡ് ചെയ്യാമായിരുന്നു. അത് ഒരാളുടെ നമ്മുടെ ചോയ്സ് ആണ്. ഞാൻ ഭൂരിഭാഗവും മലയാളത്തിലാണ് അറ്റൻഡ് ചെയ്തത്, ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്തവരുണ്ട്, പൂർണ്ണമായും മലയാളത്തിൽ ചെയ്തവരുണ്ട്. ഫൈനൽ റിസൾട്ടിൽ നോക്കുമ്പോൾ ഏത് ലാംഗ്വേജ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഒരു പ്രസക്തമായ കാര്യമായിരുന്നില്ല. നമ്മളുടെ ഒരു പ്രസൻറ്റേഷനും നമ്മുടെ പേഴ്സണാലിറ്റിയും ആണ് ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു മാം. ബാക്കി ഡൗട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടോ? കാര്യം 9 മണിയായി.
താങ്ക് യു സജീന. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? മാം, ഈ മെയിൻസിന് സമയത്തിനനുസരിച്ചിട്ട് എഴുതി തീർക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്, അപ്പൊ അതെങ്ങനെയായിരുന്നു? അങ്ങനെ ടൈം സെറ്റ് ചെയ്തിട്ടായിരുന്നോ എഴുതി പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത്? എനിക്ക് ആദ്യ സമയത്തൊക്കെ ഞാൻ ഫുൾ പേപ്പറും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ മൊബൈലിൽ ടൈമർ ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും മൊത്തം ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ഇത്ര ടൈമാണ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആ ടൈമിനുള്ളിൽ അത് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആദ്യ സമയത്തൊന്നും ചില ക്വസ്റ്റ്യൻസ് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാനത് ലീവ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. പക്ഷേ ഈ പ്രോസസ്സ് ഇങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്പീഡിലേക്ക് എത്തും. ടൈം മാനേജ്മെൻ്റ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പിന്നെ വരില്ല. അത് പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഫൈവ് മാർക്ക് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ സ്പേസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ കൂടുതൽ ഇലാബറേറ്റ് ചെയ്ത് ആൻസർ എഴുതി എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാൻ മെയിൻസിന് റിയൽ എക്സാമിൽ എഴുതിയപ്പോൾ സ്പേസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ ഒരു ആ സമയത്ത് തന്നെ മനസ്സിലൊരു ടൈം മാനേജ്മെൻ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വലിയ ക്വസ്റ്റ്യൻസിന് എത്ര സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യണം, അത് ഫിനിഷ് ചെയ്തു. പിന്നെ അതിനുശേഷം ചെറിയ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ് ചെയ്തത്. നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ എനിക്കിത് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ഞാൻ എത്ര സമയം ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടാവണം. അത് നേരത്തെ പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം ഹോളിൽ അത് ചെയ്യാൻ പറ്റും. വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മാഡം, ഈ ഒരു ഡൗട്ട് ഉള്ളത്, എൻസിആർടി ടെക്സ്റ്റ് വായിച്ചിട്ട് നോട്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതൊന്ന് ബ്രീഫായിട്ട് പറയാമോ? എൻസിആർടി എനിക്ക്, ഞാൻ എല്ലാ സബ്ജക്റ്റിനും എൻസിആർടി പഠിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ പോളിറ്റി ആണെങ്കിൽ ലക്ഷ്മികാന്ത് വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. നമുക്ക് അതിൽ നിന്ന് തന്നെ ബേസിക്സ് പഠിച്ചെടുക്കാൻ പറ്റും. ഇന്ത്യൻ എക്കോണമി ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം, അത് ബുദ്ധിമുട്ട്, ശങ്കർ ഗണേഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻസിആർടി പഠിച്ചില്ല. പക്ഷേ എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത ഏരിയയാണ് ജോഗ്രഫി. ഞാൻ പറഞ്ഞല്ലോ, ജോഗ്രഫിയിൽ എൻസിആർടി ഞാൻ നോക്കി. അതുപോലെ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഒരു +1 ഒരു എൻസിആർടി ബുക്ക് ഉണ്ട്. ഇത് പേജ് ബൈ പേജ് ആയിട്ടിരുന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ വായിച്ച് നോട്ട്സ് ഒന്നും തയ്യാറാക്കേണ്ട കാര്യമില്ല. എൻസിആർടി നമ്മളൊരു കുറച്ചുകൂടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആളുകളല്ലേ, നമുക്കൊരു ഒറ്റ വായനയിൽ കുറേ കാര്യങ്ങൾ ആദ്യം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൽ നമുക്ക് സിലബസ് ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ മാത്രം നോട്ട്സ് തയ്യാറാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ലേണിങ്ങിൽ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുമല്ലോ. അപ്പോൾ ജോഗ്രഫി ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്തത്. ആ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് പിന്നെ നോട്ട്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ NCERT മുഴുവൻ വായിച്ച് നോട്ട്സ് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് മാത്രം സെലക്റ്റീവ് ആയിട്ട് പഠിക്കുകയും സെലക്റ്റീവ് ആയിട്ട് നോട്ട്സ് തയ്യാറാക്കുകയും ചെയ്താൽ മതി. NCERT വളരെ സിമ്പിളായിട്ടല്ലേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വളരെ ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ജോഗ്രഫിയിലാണെങ്കിൽ ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എല്ലാം മാർക്ക് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത്. ഓക്കെ, താങ്ക് യു മാം. എനിക്ക് തോന്നുന്നു KS-നാകുമ്പോൾ SCERT പുസ്തകങ്ങൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അത് എല്ലാം പഠിക്കാന്നുള്ളതല്ല, ഞാൻ ജസ്റ്റ് നോക്കിയിരുന്നു മെയിൻസിന്റെ സമയത്ത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന്.
അപ്പോൾ ജോഗ്രഫിയിൽ തന്നെ ഞാൻ കണ്ടു ഒന്ന് രണ്ട് എസ് സി ആർ ടി ബുക്സ് വളരെ നന്നായിട്ട് ഡയഗ്രാംസ് ഒക്കെ കൊടുത്ത് നമുക്ക് കണ്ടന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ സി ആർ ടി കൊണ്ടുള്ള ഉപയോഗം. നമുക്ക് ബേസിക്സ് ഇല്ലാത്ത സബ്ജക്റ്റ് നന്നായി കണ്ടന്റ് മനസ്സിലാക്കണമെങ്കിൽ ബേസിക് ആയിട്ട് ഉള്ള പഠ ഫിഗേഴ്സും ഡയഗ്രാംസ് ഒക്കെ കൊടുത്ത് എൻ സി ആർ ടിസിൽ എസ് സി ആർ ടിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക, നമുക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്ന എസ് സി ആർ ടിസോ എൻ സി ആർ ടിസോ സെലക്റ്റീവായിട്ട് പഠിച്ചാൽ മതി. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാഡം, എന്തായാലും വളരെ എലാബറേറ്റ് ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി തോന്നുന്നു. കാര്യം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു എന്താണ് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളൊരു റൂറൽ ലെവൽ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡാണ് ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതിയിലേക്ക് ആണ് മാഡം ഇത് പറഞ്ഞു വെച്ചത്. എന്തായാലും മാഡം വന്നതിന് നമ്മുടെ കുട്ടികളോട് ഇത്രയും കാര്യമായി സംസാരിച്ചു അവർക്ക് കാര്യങ്ങൾ ഒരു ഗൈഡ് ചെയ്യാൻ വളരെ താങ്ക്സ് മാഡം. എന്റെ പേരിലും എല്ലാവരുടെ പേരിലും താങ്ക് യു മാം. താങ്ക് യു സന്തോഷ് സാർ ആൻഡ് അനുപമ. കാരണം എനിക്ക് ആ മെയിൻസിൽ നിങ്ങളുടെ ഒരു ഹെൽപ്പ് ശരിക്കും എൻ്റെ ഒരു സക്സസ്സിൽ ഒരു വലിയൊരു ഫാക്ടറായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് സപ്പോർട്ട്. ഇന്ന് എന്നെ ഇവിടെ വിളിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷം. ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും. ഒരു ഒരു ടെൻഷനും ഇല്ലാതെ വളരെ മനസ്സിന് സ്ട്രെസ് ഫ്രീ ആയിക്കൊണ്ടുള്ളൊരു പഠന രീതി, അത് അവനവൻ്റെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ളൊരു സ്ട്രാറ്റജിയും ടൈം ടേബിളും ഡെവലപ്പ് ചെയ്ത് എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. Thank you, madam.